ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരാരായിട്ടുള്ള കൽത്തപ്പാണ്. അപ്പോൾ നമുക്ക് പച്ചരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഈ കൽത്തപ്പം തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചരിപ്പൊടിയാണ്. നല്ല നൈസായി പൊടിച്ച പച്ചരിപ്പൊടി ആയിരിക്കണം. പിന്നെ 3 അച്ച് ബെല്ലെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്ത തേങ്ങൻ്റെ പീസ്. പിന്നെ 1 സവോള, 2 ഏലക്ക, ചെറിയ ജീരകം, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതു. ഇനി ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് 250 ml അരിപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അരിപ്പൊടിക്ക്, 1 കപ്പ് അരിപ്പൊടിക്ക് 1¼ കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ചിരകിയതും പിന്നെ ജീരകവും പിന്നെ ഏലക്കും വരെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് അരയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോഴത്തേന് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ബെല്ലുണ്ടല്ലോ അതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ വെല്ലം ഉരുകാൻ വെക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. 1½ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മാവ് ഇവിടെ അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിലാണ് മാവിൻ്റെ കട്ടി ഉണ്ടാകുക. ഇതിനേക്കാൾ വെള്ളം ഒരിക്കലും കൂടരുത്, അതുമാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ബെല്ലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ശർക്കര എന്നൊക്കെ ചിലർ പറയും, നമ്മളിവിടെ ബെല്ലെന്നാണ് പറയുക. അപ്പോൾ ചൂടോടുക്കനെ വേണം നമ്മൾ ശർക്കര ഒഴിച്ച് കൊടുക്കാൻ. ഒരിക്കലും തണുത്ത് കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കരുത്, നമ്മൾ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതേ ചൂടോടുക്കനെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കും കൂടി വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ അരിൻ്റെ മാവ് പെട്ടെന്ന് കട്ട പിടിക്കും. എന്നിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തിരി നല്ലം കൂട്ടിയിട്ട്, തിരി ഒരിക്കലും കുറയ്ക്കരുത്, തിരി നല്ലം കൂട്ടിയിട്ട് 4-5 ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തേങ്ങൻ്റെ ചെറിയ പീസല്ലേ അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സവോളയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവോളനേക്കാൾ നല്ലത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് നല്ല പോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരക്ക് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ശരിക്കും പറയാനുണ്ടല്ലോ, ഈ കൽത്തപ്പം ഉണ്ടാക്കാൻ നമുക്ക് 6-7 മിനിറ്റ് അത്രയേ ആവശ്യമുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ മിക്സിങ് തയ്യാറാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 5 മിനിറ്റേ ആവശ്യമുള്ളൂ. കാരണം അത്ര പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ തേങ്ങാക്കുത്തും പിന്നെ ഉള്ളിയും കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം. അപ്പോൾ കുറച്ചൊക്കെ ഇതിൽ ബാലൻസ് ഉണ്ട്, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒരിക്കലും കുറവാക്കാൻ പാടില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലോണം നമ്മൾ കുക്കർ ചൂടായതിന് ശേഷം മാത്രം, കുറച്ചിങ്ങനെ പുക വരൂലേ, അങ്ങനെ പുക വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ ഫ്ലെയിം കുറവാക്കിയിട്ട് അതുപോലെ തന്നെ കുക്കർ ശരിക്കും ചൂടാകാതെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല ആരാര് കിട്ടൂല. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെച്ച ഉടനെ നമ്മൾ തിരി നല്ലോണം കുറവാക്കണം. എന്നിട്ട് അതിൻ്റെ മേലത്തെ ചെറിയ ക്യാപ്പും ഒഴിവാക്കുക. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത പാട് അതിൻ്റെ മേലെ നിന്ന് ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങും. അപ്പോൾ ആവി വരാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ കൽത്തപ്പം റെഡിയായിരുന്നു. വെറും 5 മിനിറ്റ് മതി കേട്ടോ. അതിലും കൂടുതൽ അടുപ്പത്ത് വെക്കരുത്, അതിലും കൂടുതൽ വെച്ചാൽ അടി പിടിച്ചു പോകും. ഇതിപ്പോൾ കണ്ടില്ല നിങ്ങൾ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ആരാരായിട്ടുള്ള നമ്മൾ അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ കൽത്തപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ അവർക്ക് ചായ കാച്ചുന്ന ആ ടൈം മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കൽത്തപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഇനി ഇതേപോലെ നല്ലൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കൽത്തപ്പത്തിനെ കാണില്ല ഞങ്ങൾ എത്ര ഒരു ആരാരായിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൽത്തപ്പാണ്, മറക്കാതെ ട്രൈ ചെയ്യുക കേട്ടോ.